എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയോ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടരോ കാർഡ് റീഡിംഗ് ആണ്. തന്നിരിക്കുന്ന മൂന്ന് ഫയലുകളായി മൂന്ന് ടരോ കാർഡുകൾ തന്നിരിക്കുന്നു. ഇതിൽ നിങ്ങളുടെ മനസ്സ് ആദ്യം തിരഞ്ഞെടുക്കുന്ന കാർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ നോക്കുന്ന മാത്രയിൽ മൂന്ന് കാർഡുകളിൽ നിങ്ങളുടെ മനസ്സ് ആദ്യം ആകർഷിക്കുന്ന ഒരു കാർഡിനെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ ഏയ്സ് ഓഫ് കപ്പ് എന്ന് പറയുന്ന ടരോട്ട് കാർഡിലെ കാർഡ് തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ കേൾക്കുക. തീർച്ചയായിട്ടും ഏയ്സ് ഓഫ് കപ്പ്സ് നിങ്ങൾക്ക് നൽകുന്നത്, ഈ കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു പുതിയ തുടക്കമാണ്. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പുതുതായി ഇറങ്ങി പുറപ്പെടാൻ പോകുന്നു, ഒരു കാര്യം പുതുതായി തുടങ്ങാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് കാണിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ഏയ്സ് ഓഫ് കപ്പ്. പുതിയ ബന്ധങ്ങൾ, ഒരുപക്ഷെ പുതിയ തുടക്കം മാത്രമല്ല, പുതിയ ബന്ധത്തിൻ്റെ തുടക്കമാകാം, പുതിയ ഒരു പ്രണയമാകാം, ഒരു സ്നേഹബന്ധമാകാം, ഒരു പുതിയ സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന സമയമാകാം. ഹൃദയം നിറച്ച് സന്തോഷം നൽകുന്ന അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതാകാം. അങ്ങനെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് നാളായി ഒരമ്മയാകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അതിൻ്റെ സൗഭാഗ്യം ആദ്യമായി നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഒരു തുടക്കം കൂടി ഇതാകാം. സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാകാം. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കമാണ് ഏയ്സ് ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നത്. സ്നേഹം, സഹാനുഭൂതി, അനുകമ്പ, കാരുണ്യം എന്നിവയിൽ നിറഞ്ഞ ഒരു സന്തോഷം ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്, അനുഭവമാണ് ഇതിനെല്ലാം സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മികച്ച പുതിയ സൗഹൃദവും പുതിയ ബന്ധവും പുതുതായി സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, ദയയും സൗഹൃദവും വിട്ടുവീഴ്ചയും സന്തോഷവും ആഘോഷങ്ങളും വരുന്നതിൻ്റെ സൂചനയാണ്. ജീവിതത്തിലേക്ക് മികച്ച ആഘോഷങ്ങൾ കടന്നു വരുന്നതിൻ്റെയൊക്കെ സൂചനയാണ് കാണുന്നത്. നമുക്ക് ആദ്യം തന്നെ പ്രണയ ബന്ധങ്ങളിലേക്ക് പോകാം. ഒരു വ്യക്തിയുടെ എല്ലാ കാര്യത്തെ പോലെ തന്നെ പ്രണയ ബന്ധങ്ങൾക്കും ധാരാളം പ്രാധാന്യമുണ്ട്. ഈ കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ പ്രണയ ബന്ധത്തിലേക്ക് നമുക്ക് പോകാം. പ്രണയബന്ധത്തിലേക്ക് ഒരു നല്ല തുടക്കമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. പുതിയ പ്രണയബന്ധത്തെയോ പ്രണയത്തെയോ സൗഹൃദത്തെയോ ഒക്കെ ഇത് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പുതുതായിട്ടൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരിക്കുന്നു, ഒരു പ്രണയ ബന്ധം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്നും സൂചിപ്പിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. അല്ലെങ്കിൽ പഴയ തെറ്റുകളെ ഉപേക്ഷിച്ച് പഴയ ചില മോശപ്പെട്ട സുഹൃത്തു ബന്ധങ്ങളോ സൗഹൃദ ബന്ധങ്ങളോ ഉപേക്ഷിച്ച് പുതിയതും സന്തോഷം നൽകുന്നതും നേർവഴിയിലുള്ളതുമായ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ ബന്ധം പുതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആഘോഷങ്ങളും ആകാം, ഒരുപക്ഷെ വിവാഹ നിശ്ചയം, വിവാഹം, വരാനിരിക്കുന്ന ആഘോഷങ്ങൾ, വരാനിരിക്കുന്ന ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അങ്ങനെ സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. വളരെ ശുഭകരമായ ഒരു കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുൻപ് വഴക്കുണ്ടായ ആളുകളുമായി മികച്ച സൗഹൃദം പുനഃസ്ഥാപിക്കുക, തെറ്റിദ്ധാരണകൾ മാറുക, പരസ്പരം സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പോകാൻ രണ്ടുപേരും തീരുമാനിക്കുക, ഇതെല്ലാം ഇതിൽ വരാവുന്നതുമാണ്. ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും നോക്കാം. ഒന്നാമത്തെ ഏയ്സ് ഓഫ് കപ്പ്സ് തിരഞ്ഞെടുത്ത ആളുകളുടെ സാമ്പത്തികവും കരിയർപരവുമായ നിഗമനങ്ങളിലേക്ക് പോകാം. നിങ്ങളൊരു തൊഴിൽ അന്വേഷകനാണെങ്കിൽ അല്ലെ അന്വേഷകയാണെങ്കിൽ ഇതൊരു നല്ല ഒരു അവസരമാണ് ഈ കപ്പ് അല്ലെങ്കിൽ ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്നത്. മികച്ച ഒരു തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്തെന്ന് ഉള്ള സൂചനയാണ് നൽകുന്നത്. അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ പ്രമോഷനോ സ്ഥാനക്കയറ്റമോ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരം തീർച്ചയായിട്ടും ലഭിക്കുകയും
അതിലൂടെ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുകയും ചെയ്യും. നല്ല രീതിയിൽ നിങ്ങളെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പ്രോത്സാഹിപ്പിക്കുകയും സ്ഥാപനങ്ങൾ നിങ്ങളുടെ അംഗീകാരം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തികവുമായും കരിയർപരവുമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ അധികം നിങ്ങളുടെ കഴിവ് ഇതുവരെയും കണ്ടെത്താത്തവർക്ക് ആ കഴിവ് കണ്ടെത്തുന്നതിനും നിങ്ങൾക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്നതിനും ഒക്കെ എല്ലാത്തിനും പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ജോലി, ഇതുവരെ ജോലി കിട്ടാതെ വിഷമിച്ച് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, എനിക്ക് മാത്രം എന്തോ ഒരു നല്ല ജോലിയില്ലാത്തത്. അപ്പോൾ ആ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊണ്ടാണ് ഈ സാമ്പത്തികവും കരിയർപരവുമായ ഈ ഒന്നാമത്തെ കപ്പിൻ്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ കാർഡിൻ്റെ ഒരു കണ്ടെത്തൽ എന്നുള്ളത്. അടുത്തതായിട്ട് നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ട്, ആ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ല സൂചനയാണ്. പല പ്രശ്നങ്ങളും തുടക്കത്തിലേ കണ്ടെത്തി നിങ്ങൾക്ക് ആരോഗ്യം പരിപാലിപ്പിക്കാൻ സാധിക്കും. ഊർജ നില വർദ്ധിക്കുന്നതോ കൂടുതൽ ഊർജ്ജസ്വലയായോ ഒക്കെ കാണാൻ കാരണമാകുകയും ചെയ്യും. അങ്ങനെ ആരോഗ്യ കാര്യത്തിലും ഈ കാർഡ് ഏസ് ഓഫ് കപ്പ് നല്ല ഒരു സൂചനയാണ് കാണിക്കുന്നത്. ഒരു വീട്ടിലൊരാൾ ഒരു പുതിയ അതിഥി വരുന്നതിനും ഇത് കാരണമാകാം. ഒരു പുതിയ കുഞ്ഞ് ജനിക്കാനുള്ള സാഹചര്യവും ഇതിൽ കാണാം. അതായത് ആത്മീയതയെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. ആദ്യത്തെ കാർഡായ ഏസ് ഓഫ് കപ്പിൽ ആത്മീയതയ്ക്കുള്ള സ്ഥാനം, ആത്മീയമായിട്ട് നിങ്ങൾ കൂടുതൽ മനസ്സ് തുറക്കുകയും ഹൃദയത്തിൽ ആത്മീയത ദൃഢപ്പെടുകയും എല്ലാത്തരം തെറ്റുകളിൽ നിന്നും നിങ്ങൾ മാറുകയും ആഴത്തിലുള്ള ഒരു ആത്മീയ അനുഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാകുകയും ചെയ്യുന്നു. ഒന്നിലും നിങ്ങൾ വഴിതെറ്റിപ്പോകാതെ അഗമമായ ഒരു ആത്മീയത നിങ്ങളിൽ പ്രാവർത്തികമാകുകയും ചെയ്യും. ആത്മീയതയിലൂടെ സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി ജീവിതത്തെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീഴ്ച മൂലം വിപരീത ഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. അമിതമായി വ്യയം നടത്തുന്നതിനോ പണം ചെലവഴിക്കുന്നതിനോ അനാവശ്യ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെയായാൽ അത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരും. ആളുകളെ മനസ്സിലാക്കുക. ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പണവും ഇതൊക്കെ കൈവശപ്പെടുത്താനായിട്ട് വന്നേക്കാം. നിങ്ങൾക്ക് ഒരു തരത്തിൽ ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങളെ നിലനിർത്തുവാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ നിങ്ങളുടെ ഒരു തെറ്റായ മനസ്സ് ധൃതി കാണിച്ചേക്കാം. അത് നിങ്ങളതിൽ സൂക്ഷിക്കണം. കരിയറിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ പണം ചിലവഴിക്കാതെയും ഒക്കെ ശ്രദ്ധിക്കണം. ആത്മീയതയുടെ കാര്യം പറയുകയാണെങ്കിൽ ആത്മീയതയിൽ നിന്നും തെന്നി മാറിപ്പോകുന്ന ചില സംഭവവികാസങ്ങളുണ്ടാകും. അത് നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റണം. ഏത് വിശ്വാസത്തിൽ വിശ്വസിച്ചാലും അത് ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം. അടുത്ത കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആണ് അടുത്ത കാർഡ്. രണ്ടാമതിരിക്കുന്ന കാർഡ് മനസ്സിൽ ആകർഷിച്ച് അല്ലെങ്കിൽ അത് തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം വരികയാണ്. ഇതുവരെ അവർ കാണാത്ത ചില മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. പുതിയ അവസരങ്ങൾ ഉണ്ടാകും. പുതിയ എടുത്തുചാട്ടങ്ങളും പുതിയ പെട്ടെന്നുള്ള ട്വിസ്റ്റുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അക്ഷമയോടെ ചിന്തിക്കാതെ വികാരത്തിന് അതീതനായി ആവേശഭരിതനായി പെട്ടെന്നുള്ളൊരു ബുദ്ധിയിൽ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു നിലപാട്, പലപ്പോഴും അത് സത്യസന്ധമായിരിക്കും, പക്ഷേ അത് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കും. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ഒരു ധൈര്യശാലിയായി ഒരു ധീരനായി നിങ്ങൾ മാറും, അല്ലെങ്കിൽ ധീരയായി നിങ്ങൾ മാറുന്നു. വളരെ ഏകാഗ്രമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ കാണുകയും ഒറ്റക്ക് തന്നെ തീരുമാനം എടുക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകാം. അത് പലപ്പോഴും അപകട സാധ്യതകൾ ഉണ്ട്. നിങ്ങളൊരു നേതാവായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും. നിങ്ങളൊരു നേതാവാകുമ്പോൾ നിങ്ങൾക്ക് താഴെയുള്ളവരെ, നിങ്ങൾക്ക് കീഴിലുള്ളവരോട് ആലോചിക്കാതെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ജീവിതത്തിൽ നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ നടത്തിയിരിക്കുകയാണ്. മുന്നും പിന്നും നോക്കാതെ ആവേശത്തിൽ ധീരതയിൽ പെട്ടെന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം പെടും തന്നെ ഉള്ളതാണ്. ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ തീരുമാനം
എടുത്തിരിക്കുന്നു, ആ തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിൻ്റെ ചില വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ കാർഡ് എപ്പോഴും കാണിക്കുന്നത് മാറ്റമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി, ഒരു മാറ്റം ഉണ്ടായി. ആ മാറ്റത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുന്നത്. പെട്ടെന്ന് നിങ്ങളെടുത്ത ഒരു തീരുമാനം, ആവേശത്തിൽ വികാര അധീനായി നിങ്ങളെടുത്തൊരു തീരുമാനം, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് പെട്ടെന്നുള്ള മാറ്റം ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് തന്നെ ശരവേഗത്തിൽ ചില വസ്തുതകൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെട്ടെന്നുള്ള സാഹചര്യത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല ഈ മാറ്റത്തിൻ്റെ, ഈ പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ഇതുവരെ ആരും ചെയ്യാത്ത, ഇതുവരെ ആരും ധൈര്യപ്പെടാത്ത ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ നിങ്ങൾ ചെയ്തിരിക്കുകയാണ്. ആരും ധൈര്യപ്പെട്ടില്ല, എല്ലാവരും ഭയപ്പെട്ട് മാറി നിന്നപ്പോൾ ധീരമായി നിങ്ങൾ മുന്നോട്ട് വന്നു, ധീരയായി നിങ്ങൾ മുന്നോട്ട് വന്നു. നിങ്ങളത് ചെയ്തു, പ്രവർത്തിച്ചു. ആളുകൾക്ക് വിരുദ്ധമായാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. അതായത് നിങ്ങളുടെ സത്യസന്ധത കൊണ്ടും ആദർശം കൊണ്ടും നിങ്ങൾ ധീരമായൊരു കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കി. മറ്റാരും ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു കാര്യം ചെയ്യുകയും നന്മയോർത്ത്, നീതിയോർത്ത്, ആദർശമോർത്ത് ആണ് നിങ്ങൾ ചെയ്തത്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ധീരതയോടെ ഒരു വാക്ക് പറഞ്ഞു, ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ധീരതയോടെ ഒരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തു. ആരും ചെയ്യാൻ ഇതുവരെ മുതിർന്നില്ല, എല്ലാവർക്കും ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാം സഹിച്ചും വിധേയനായും വിധേയായൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷെ നിങ്ങളിതൊന്നും ആയില്ല. ആർക്കും കീഴ്പ്പെടാത്തൊരു വ്യക്തിത്വമായി നിങ്ങൾ ചെയ്യാനുള്ളത് പറയാനുള്ളതും കൃത്യമായി നിർവഹിച്ചു. അങ്ങനെ ധീരമായൊരു നിലപാട് നിങ്ങൾ എടുത്തിരിക്കുകയാണ് കാണുന്നത്. നിങ്ങളൊരു കൃത്യമായ മനസ്സോടെ, അത് ഒഴുക്കിനെതിരായിട്ട് നിങ്ങളുടെ നേതൃത്വ ഗുണത്തിൻ്റെ ഫലമായിട്ട് എല്ലാവരെയും താങ്ങി വണങ്ങി നിൽക്കുന്നവരല്ല, ആ ഒരു പ്രവൃത്തിയല്ല നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യതയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. അപകടമെന്നല്ല പറയേണ്ടത്, ഈ ഒരു ധീര നിലപാട്, ഈ ധീര നിലപാട് നിങ്ങളെടുത്തത് വഴി, നിങ്ങൾ ഏറ്റവും ചെയ്തത് ഏറ്റവും ധീരമായ നിലപാടാണ്. ഒരു മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവിനെ പോലെ നിങ്ങളൊരു കാര്യത്തിൽ തീരുമാനമെടുത്തു. പക്ഷേ നിങ്ങൾ നേതൃത്വത്തിൽ ഏറ്റവും ശക്തനായി മാറുകയാണ്. നിങ്ങൾ ഒരു വലിയ അപകട സാധ്യതയെ ഒഴിവാക്കി നിങ്ങളുടെ ധീരമായ നിലപാടുകൊണ്ട്. എല്ലാവരിലും കീർത്തി ലഭിക്കുന്ന, എല്ലാവരിലും അംഗീകരിക്കപ്പെടുന്ന ഒരു ശക്തനായ വ്യക്തിത്വമായി നിങ്ങൾ മാറുകയാണ്. നിങ്ങളൊരു ചെറുപ്പം, നിങ്ങളുടെ യുവത്വം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ടൊരു, തീർച്ചയായിട്ടും ഒരു യുവാവോ യുവതിയോ ആണ്, അല്ലെങ്കിൽ യുവത്വം നിലനിൽക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ധീരമായ നിലപാടെടുത്തത്. നിങ്ങൾ മറ്റുള്ള പല ആളുകളെയും പ്രതിനിധീകരിച്ചു. അതുകൊണ്ട് ആളുകൾ പറയുന്നു, ഇപ്പം നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും, നിങ്ങളെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പക്ഷേ ഒന്നുമില്ല, ഏറ്റവും ധീരമായ നിലപാട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അല്ലാതെ ആളുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ആളുകളോട് വിധേയായി ജീവിക്കാനല്ല നിങ്ങളുടെ ജീവിതം. ആദർശധീരതയുള്ള നിങ്ങൾ ആദർശം കൊണ്ട് പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു. ബുദ്ധിമാനായൊരു വ്യക്തിയാണ് നിങ്ങൾ, ധീരനുമാണ്. ഒന്നിനും വിമുഖത നിങ്ങൾ കാണിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉറച്ച യുക്തിസഹമായ ചിന്ത വളരെ ആവേശം കൊള്ളിപ്പിക്കുകയാണ് അത് കണ്ടു നിൽക്കുന്നവരെയും മറ്റുള്ളവരെയും. ഒരു തീർത്തും സാഹസികമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. ചാമ്പ്യനോ വീരനോ യോദ്ധാവോ ഒക്കെ ആയി, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു സ്ത്രീയായോ ഒരു പുരുഷനായോ നിങ്ങൾ ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു പ്രതീകമാകുന്നു, ധീരതയുടെ പ്രതീകമാകുന്നു, നിലപാടിൻ്റെ പ്രതീകമാകുന്നു. എല്ലാവരും ആശ്ചര്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുന്നേറ്റം. ആ കുതിരപ്പുറത്ത് പാഞ്ഞ് വാളോങ്ങി പോകുന്ന നിങ്ങൾ ആവേശമാണ്, തീർച്ചയായിട്ടും ആവേശമാണ്. നിങ്ങളൊരു സ്ത്രീയായാലും പുരുഷനായാലും നിങ്ങൾ, നിങ്ങളെ കണ്ടു നിൽക്കുന്നവരെ, നിങ്ങളെ കേട്ടു നിൽക്കുന്നവരെ, നിങ്ങൾക്ക് ചുറ്റു നിൽക്കുന്നവരെ, നിങ്ങളറിയുന്നവർക്കൊക്കെ ആവേശമായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. കൃത്യമായ രീതിയിലുള്ള ആശയവിനിമയത്തിനും അതിലൂടെ ആളുകളെ സ്വാധീനിക്കുന്നതിനും നിങ്ങൾക്ക് പലപ്പോഴും കഴിയാറില്ല. പക്ഷേ നിങ്ങളുടെ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുവാനും ചടുലമായ നീക്കങ്ങളിലൂടെ, ചടുലമായ പ്രവൃത്തിയിലൂടെ വിജയം ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും, നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകുമ്പോഴും, ജോലിയും കരിയറും നിങ്ങൾ നയിക്കുമ്പോഴും താഴെയുള്ള ആളുകളുമായിട്ട് മികച്ച സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്.
അല്ലാതെ ബന്ധം അവിടെ വഷളാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നേതൃത്വ ആ സ്ഥാനം നഷ്ടപ്പെടുന്നതിനോ നേതൃത്വത്തിൽ നിങ്ങളെ ആളുകൾ അംഗീകരിക്കാതിരിക്കുന്നതിനൊക്കെ കാരണമായേക്കാം. കരിയറിൽ പുതിയ പുതിയ അവസരങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കാൻ മടി കാണിക്കേണ്ട കാര്യമില്ല. പുതിയ പുതിയ അവസരങ്ങൾ തേടി നിങ്ങൾക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ട് പോകുന്ന ഒരു കാര്യം ഉണ്ടാകുകയും ചെയ്യും. മുന്നോട്ടുള്ള പ്രയാണമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടിരിക്കുന്നത്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിരാശപ്പെടാതെ കൂടുതൽ ഊർജ്ജസ്വരതയോടെ ആത്മീയതയുമായി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവും. ചെറിയ ചെറിയ മനോവിഷമങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തേണ്ട കാര്യം ഇല്ലാത്തതാണ്. അതായത് മൂന്നാമത്തെ കാർഡാണ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് എന്ന ഒരു കാർഡാണ്, ടരോട്ട് കാർഡ് റീഡിങ്ങിലെ ഒരു പ്രമുഖ കാർഡാണ് ജഡ്ജ്മെൻറ്റ് എന്ന കാർഡ്. അത് തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. തീർച്ചയായിട്ടും ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ വിധി, സ്വയം വിലയിരുത്തൽ, ഉണർവ്, ഓർമ്മ പുതുക്കൽ, നിർണായകമായ പല തീരുമാനങ്ങൾ എടുക്കൽ, വീട്ടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഗൃഹാതൃത്വം, പെട്ടെന്നുള്ള ചില വിധികൾ, കുറ്റപ്പെടുത്തലുകൾ, ക്ഷമ എന്നിവയൊക്കെ ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആളുകൾ നിങ്ങൾക്കെതിരെ ചില വിധികൾ നടത്താൻ ശ്രമിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വച്ചാൽ ഈ ലോകത്തെ എല്ലാ തരം പ്രതിപ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്കെതിരായുള്ള പല പ്രതിപ്രവർത്തനങ്ങളും കൃത്യമായി നേരിടുവാനുള്ള കഴിവും പ്രാപ്തിയും നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവർ എന്താണ് അർത്ഥമാക്കുന്നതെന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. മുൻപ് നിങ്ങളെ പലരും പറ്റിക്കാനും പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇനി അത് നടപ്പാക്കാൻ കഴിയില്ല അവർക്ക്. കാരണം എല്ലാത്തിനെയും കുറിച്ച് ഒരു വിധി പറയാൻ നിങ്ങളും പ്രാപ്തനായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുൻപ് നിങ്ങളോട് കൽപ്പിച്ചിരുന്ന ചില ആളുകൾക്കെതിരെ തിരിച്ച് കൽപ്പന നടത്താനുള്ള ഒരു ശക്തിയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ പോസിറ്റീവായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു, മാനസികമായും ശക്തമായും. എല്ലാത്തിനെയും മനസ്സിലാക്കാനും എല്ലാത്തിനെയും കൃത്യമായി ജഡ്ജ് ചെയ്യാനും കഴിഞ്ഞതിനാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ട്രെൻഡിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. ജീവിതത്തിലൊരു നിർണായക തീരുമാനം എടുക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു. ആ ഘട്ടത്തിൽ കൃത്യമായ തീരുമാനം എടുക്കുന്നതിന് നിങ്ങളിപ്പോൾ പ്രാപ്തനാണ് അല്ലെങ്കിൽ ധീരമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ മാന്യമായി ജീവിക്കുകയും സത്യം പുലർത്തുകയും ചെയ്തതിനാൽ ഈ വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കുറച്ച് നിങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും ഒരു വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകണമെന്നുമില്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല മുൻപ് വഴക്കിട്ട് പിരിഞ്ഞ ഒരാളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുന്നതിനും സൗഹൃദം സ്ഥാപിക്കുന്നതിനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ആ ആൾ നഷ്ടപ്പെട്ടതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ കാലം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ പഴയ കാലത്തിൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു എന്ന് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ആദ്യമായിട്ട് നിങ്ങളുടെ പ്രണയത്തിനും മറ്റു ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് കൈപ്പേറിയ ചില അനുഭവങ്ങൾ ഉണ്ടായതായി ഇവിടെ സൂചിക്കപ്പെടുന്നുണ്ട്. പെട്ടെന്ന് സംസാരിച്ച് ചില തർക്കങ്ങൾ അവരുമായി നിങ്ങൾക്ക് ഉന്നയിക്കേണ്ടി വന്നതായി കാണപ്പെടുന്നു. പിന്നെ സൗഹൃദത്തിന് പകരം അവരുമായി ചില ദേഷ്യവും വഴക്കുമായി അത് മാറിയിരിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഉടൻ തന്നെ മുൻപ് സംഭവിച്ച കാര്യങ്ങൾ ക്ഷമിച്ച് നിങ്ങൾ രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് പോകാനും സാധിക്കുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. മാത്രമല്ല മുൻപുണ്ടായിരുന്നതിനേക്കാൾ ദൃഢമായും സത്യസന്ധമായും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ പ്രശ്നങ്ങളിലൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയുമില്ല. പ്രശ്നം അവരുണ്ടാക്കിയതും അവരുടെ ഭാഗത്തുള്ള വീഴ്ചയുമാണെന്ന് വ്യക്തമാണ്. നിങ്ങൾക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കും രാജ്യത്ത് നിന്ന് മാറി മറ്റൊരു രാജ്യത്തേക്ക് തൊഴിൽപരമായോ മറ്റേതെങ്കിലും യാത്രാപരമായിട്ടൊക്കെ മാറി താമസിപ്പിക്കേണ്ടി വന്നൊരവസ്ഥയുണ്ടാകും. കരിയർപരമായിട്ടോ മറ്റോ നിങ്ങൾ ജനിച്ച നാട്ടിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റപ്പെടുന്നതായിട്ടും ഈ സൂചനകൾ നമുക്ക് കണക്കാക്കാവുന്നതാണ്.
നിങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനോ ബന്ധം സ്ഥാപിക്കാനോ വരുന്ന ഒരു വ്യക്തിയെ കുറച്ചുകൂടി അകലത്തു നിന്ന് തന്നെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അടുത്തേക്ക് അടുപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു സൂചന ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാതെ അയാളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനോ ബന്ധം സ്ഥാപിക്കുന്നതിനോ നിങ്ങൾ ധൃതി കാണിക്കരുത്. അയാളെ കൃത്യമായി ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ബന്ധം തുടരുക അല്ലെങ്കിൽ ആരംഭിക്കുക. അതായത് ആദ്യം തോന്നുന്ന ഒരു അട്രാക്ഷനിലോ മതിപ്പിലോ ഒരാളുമായി എന്നേക്കുമുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ മുതിരരുത്. സാമ്പത്തികവും കരിയർപരവുമായി നോക്കുകയാണെങ്കിൽ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിൽ തന്നെയാണ് നിങ്ങളെ ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പുതിയ പുതിയ പ്രൊജക്റ്റുകളിലേക്ക് എത്തുകയും പുതിയ പുതിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് അവസരം ലഭിക്കും. വളരെ മന്ദഗതിയിലാണ് ആ വളർച്ചയുടെ നിരക്ക് പോയതെങ്കിൽ അതിൻ്റെ ഒടുവിൽ ഒരു മികച്ച സ്ഥാനത്തെത്തുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുള്ളത്. ഏതെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുകയോ ഒരു വസ്തു വാങ്ങിക്കാൻ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ അത് നിങ്ങൾ പെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വസ്തുക്കൾ വാങ്ങുകയോ നിക്ഷേപം നടത്തുകയോ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ വിവരങ്ങൾ ആരായുകയും അവ സത്യസന്ധമാണെന്നും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണെന്ന് ഉറപ്പുപ്പെടുത്തുന്നു. അടുത്ത പക്ഷം അങ്ങനെ ശ്രദ്ധിക്കാതെ ഉണ്ടാകുന്ന വ്യവഹാരങ്ങളിൽ നിന്നും കരാറുകളിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് ഒരു സൂചന ഈ കാർഡ് നൽകുന്നുണ്ട്. അങ്ങനെയൊരു നഷ്ടസാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആ നഷ്ടസാധ്യത ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ മുൻകൂട്ടി കണ്ടെത്തി വെക്കുന്നത് നല്ലതായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ കാർഡ്. പ്രയാസകരമായ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആ അവസ്ഥ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ആ അവസ്ഥ നിങ്ങൾ തരണം ചെയ്ത് പോയൊരവസ്ഥയിലാണ്. അതിൽ ആശ്വാസം നിങ്ങൾക്ക് നടത്താവുന്നതുമാണ്. ആത്മീയമായൊരു ഉണർവുണ്ടായിട്ടുണ്ട്. കാരണം ആളുകളെ ജഡ്ജ് ചെയ്യുന്നതിനും സാഹചര്യങ്ങളെ ജഡ്ജ് ചെയ്യുന്നതിനൊക്കെ മുൻപത്തേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ആത്മീയതയിൽ അധിഷ്ഠിതമാണ്. നാളെ എന്ത് സംഭവിക്കും, ഇനി എന്ത് മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ആത്മീയവും ദൈവികവുമായ കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അതിൽ പക്വത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തുചാട്ടം പരമാവധി കുറക്കുന്നതിന് ഈ ആത്മീയത നിങ്ങൾക്ക് ഗുണപ്പെടുകയും ചെയ്യും. ഇതിലും കൂടുതൽ പ്രബുദ്ധമായൊരു ആത്മീയതയുടെ പാത സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണ്. ആത്മീയതയുടെ ഒരു വിളി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ആത്മീയത നിങ്ങളെ ഒരു വലിയ സമാധാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്, ആത്മസംതൃപ്തിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും കൃത്യമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വയം സംശയിക്കുന്നൊരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കുക. പച്ചക്കള്ളങ്ങളായിട്ടുള്ള ഗോസിപ്പുകൾ ആളുകൾ നിങ്ങൾക്കെതിരെ പറഞ്ഞ് നടന്നാൽ പോലും അതിൽ ശുഭിതനാകാതിരിക്കുക. സ്വയം ഒരു അവബോധം ഉണ്ടാകുക. അന്യായമായി ആരെയും കുറ്റപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുത്. പല നല്ല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്നതിനെ നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട് നിങ്ങളെ സ്വയം ആത്മവിശ്വാസം ഇല്ലായ്മ നിങ്ങളെ കടന്ന് പിടിച്ചേക്കാം. അതായത് ആത്മവിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയും സ്വയം സംശയങ്ങളും മികച്ച പോസിറ്റീവ് ദിശയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. മുൻപ് പറ്റിയ വീഴ്ചകളിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ പഠിച്ചേക്കണ പാഠങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. കാരണം ആ പാഠങ്ങളിലേക്ക് വീണ്ടും തെറ്റുകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയാതെ വരുമെന്നുള്ളൊരു സൂചനയുണ്ട്. മുൻപ് കിട്ടിയ അറിവിൻ്റെയും പരിചയസമ്പത്തിൻ്റെയും വെളിച്ചത്തിൽ കിട്ടിയ എല്ലാ പരിചയങ്ങളും അറിവുകളും നിങ്ങൾ സൂക്ഷ്മമായി തന്നെ സൂക്ഷിച്ചു വെക്കുക. അതേ തെറ്റ് വീണ്ടും സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പൂർണ്ണമായും ശ്രമിക്കുകയും വേണം. മറ്റുള്ളവരെ അനാവശ്യമായി വിമർശിക്കുന്നതിൽ നിന്നും പിന്മാറണം. ആ വഴിക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. മറ്റുള്ളവരോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് എല്ലാവരോടും തുറന്നു പറയേണ്ട. മനസ്സിൽ സൂക്ഷിക്കുക. കൃത്യമായ കരുതലോടെ മുന്നോട്ട് പോവുക. കാരണം നിങ്ങളൊരാളെ പറ്റി കുറ്റം പറയുമ്പോൾ അയാൾ ചെന്ന് മറ്റയാളോട് പറയില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ അതവിടെ കൊടുത്ത് നമ്മളെ മറ്റയാളുമായി ശത്രുവാക്കാൻ ശ്രമിച്ചേക്കാം എന്നതിനാലാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിനെ, നിങ്ങൾ ശരിയായി ചെയ്ത ഒരു കാര്യത്തിനെ തെറ്റാണെന്ന് വ്യാഖ്യാനിച്ച് ചില ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വരും. അവർക്കുള്ള മറുപടി അപ്പോൾ തന്നെ നൽകിയേക്കുക. അതിന് സമയം മാറ്റിവെക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നല്ല ബന്ധങ്ങളെ അവസാനിപ്പിക്കുകയോ നല്ല സൗഹൃദങ്ങളെയോ കളയുകയോ ചെയ്യാതിരിക്കുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് ഭയവും നാണവും നിങ്ങളെ ദുരഭിമാനവും നിങ്ങളെ തടസ്സപ്പെടുത്തിയേക്കാം. ചില അതിൻ്റെ പേരിൽ നല്ല ബന്ധങ്ങളും നല്ല പങ്കാളികളെയും നഷ്ടപ്പെടുത്താതിരിക്കുക. അതിനെയെല്ലാം അതിജീവിച്ചിട്ട് മികച്ച തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടതാണ്.
പണത്തിൻ്റെ കാര്യത്തിൽ ദുർവ്യയം പാടില്ലെന്ന് പറഞ്ഞെങ്കിലും ആവശ്യത്തിന് പണം ചിലവഴിക്കുന്നതിന് മടി കാണിക്കരുത്. ആവശ്യത്തിന് പണം ചിലവഴിക്കുന്നതിന് നിങ്ങളെ സ്വയം നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ കുറ്റബോധമായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവശ്യത്തിന് പണം ചിലവഴിക്കാൻ നിങ്ങളുടെ മനസ്സ് മടുക്കുകയും ചെയ്തേക്കാം. അത്തരം കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ആവശ്യത്തിന് പണം ചിലവഴിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. ആവശ്യത്തിന് ചിലവഴിക്കുന്ന പണത്തെക്കുറിച്ച് പിന്നീട് കുറ്റബോധം ആവശ്യമില്ല. അത് ശരിയായ നിലപാടുമല്ല. ആത്മീയവും ദൈവികവുമായ കാര്യങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുവാനും അറിയുവാനും ഉണ്ട്. അതിന് സമയം കണ്ടെത്തി മനസ്സിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുക. ആരോഗ്യകരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, തീർച്ചയായും ശ്രദ്ധിക്കുക. അതിന് നിഷേധാത്മക നിലപാട് ഒരിക്കലും സ്വീകരിക്കുകയും വരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.